हलो कोच्चील ആദ്യമായിട്ടല്ല മഴ പെയ്യുന്നേ ഇവിടെയുള്ള പാടശേഖരങ്ങളെല്ലാം മണ്ണ് മാഫിയ രാഷ്ട്രീയ നേതാക്കൾക്ക് പൈസ കൊടുത്ത് അവരുടെ അനുമതിയോട് കൂടി പാവങ്ങളുടെ സ്ഥലങ്ങളും എല്ലാം വാങ്ങിച്ച് നെഗത്തി ഇപ്പോ നിലവിലെ പണിത ഫ്ലാറ്റുകളെല്ലാം വെള്ളത്തിന്റെ അടിയിലായ കാഴ്ചയാണ് ഇപ്പോ നിലവിലെ കാണാൻ സാധിക്കുന്നത് കൊച്ചിയിൽ നിന്ന് പ്രകൃതി തന്നെ തിരിച്ചടി നൽകുന്ന കാഴ്ചയാണ് പ്രകൃതി തന്നെ ഇനി ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ 2018 ൽ സംഭവിച്ചതിനും വലിയ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരും കേരള ജനത ഇതൊരു നേർക്കാഴ്ചയാണ് കൊച്ചിയിൽ നിന്ന് കാണുന്നത് ഇത് മുൻപ് പാഠമായിരുന്നു ഈ പാഠം മുഴുവൻ ഇപ്പോൾ വില്ല പണിയാൻ മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ് അവിടെയാണ് ഇപ്പോൾ വെള്ളം പൊങ്ങിയത് ഇതിന്റെ അതിർത്തിക്കപ്പുറം വില്ലകൾ പണിത വിറ്റ പ്രദേശമാണ് അതും മുൻപ് ചതുപ്പും പാടവുമായിരുന്നു ഇപ്പോൾ ആ വില്ലകളും വെള്ളത്തിലായി കേരളത്തിന്റെ ഏറ്റവും വലിയ നഗരവും ബിസിനസ് ഹബ്ബുമായ കൊച്ചിക്ക് കായലുമായി ഏതാനും അടികൾ ഉയരം മാത്രമേ ഉള്ളൂ ഇത്രത്തിൽ മണ്ണിട്ട് നികത്തിയപ്പോൾ കൊച്ചിയിലെ നൂറുകണക്കിന് തോടുകളും ജലനിർഗമന ചാലുകളും എല്ലാം മൂടിപ്പോയി വെള്ളം ഒഴുകി പോകേണ്ട പ്രദേശത്തെല്ലാം വൻമതിലുകളും ഫ്ളാറ്റുകളും കെട്ടിടവും നിറഞ്ഞു എന്നിട്ട് കൊച്ചി വെള്ളത്തിലായി എന്ന് വിലപിക്കുമ്പോൾ ഒന്ന് ഓർക്കണം മഴ അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്താനാവില്ല വൻ തീവ്ര മഴകൾക്ക് കാതോർത്തോളൂ വെള്ളം എങ്ങനെ കായലിലേക്കും കടലിലേക്കും ഒഴുക്കി വിടുമെന്ന് കൊച്ചിക്കാർ തലപുകഞ്ഞ് ആലോചിച്ചോളൂ ഇതെല്ലാം കണ്ട് കായലും കടലും കൊച്ചിക്കാരുടെ മണ്ടത്തരങ്ങൾ നോക്കി ചിരിച്ചു മറിയുകയാണ് കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന വില്ലാസാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഈ വില്ലാസെല്ലാം നെൽവയൽ നികത്തുകയും നെൽവയൽ മണ്ണിട്ട് നികത്തുകയും പുറത്തു നിന്ന് കൊണ്ടുവന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരെ മണ്ണ് കൊണ്ടുവന്ന് അതിട്ട് നികത്തുകയും ചെയ്തതിനാൽ ഇന്ന് ഈ വില്ലാസിനെല്ലാം വെള്ളം കയറി കിടക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇപ്പൊ നിലവിൽ വെള്ളം ഫ്ളാറ്റുകളിൽ കയറുന്നതിന് കാരണം ഇപ്പൊ നേരെ തൊട്ടടുത്തുള്ള പറമ്പുകളെല്ലാം നികത്തിയതിന് ബലമായി അവിടെ നിലവിലുള്ള വില്ലാസിൽ നിന്നെല്ലാം ജനങ്ങൾ ഒഴിഞ്ഞു പോണ അവസ്ഥയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ഒരു നേർക്കാഴ്ചയാണ് ഈ കാണുന്നത് എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി എന്ന സ്ഥലത്തു നിന്നുള്ള ഒരു കാഴ്ചയാണിത് ജനനിബിഡമായ ഇവിടം 10 വർഷത്തിലേറെയായി ഈ ദുരവസ്ഥ തുടരുന്നത് കാരണം സ്വാഭാവികമായ ജലം നീര് ഒഴുക്കുകൾ തടസ്സപ്പെടുത്തി നെൽവയലുകളും നീർച്ചാലുകളും അടച്ചുപൂട്ടി വൻ ഫ്ളാറ്റ് സമുച്ചയങ്ങളും വില്ലാസും പണിതതിന് കാരണം ഇവിടെ ഇന്ന് ഒരു മഴ പെയ്താൽ പോലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഭൂമി മാഫിയകളെല്ലാം ഭൂമി വാങ്ങി നികത്തി ഫ്ളാറ്റ് പണിതു വിറ്റു അവരുടെ കാര്യം നോക്കി തിരിച്ചുപോയി ഇന്ന് ഇവിടെ സാധാരണക്കാരായ പാവങ്ങൾ ദുരിതത്തിലാണ് കാരണം റോഡ് മുറിച്ചു കടന്നിട്ട് ഓട്ടോറിക്ഷ വണ്ടികൾ പോലുള്ള വാഹനങ്ങൾ നിന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കണേ ഒരു ജനനിബിഡമായ ഇവിടെ ഈ ഒരു അവസ്ഥയാണെങ്കിൽ സാധാരണ റോഡിന്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റു പ്രദേശങ്ങളുടെ അവസ്ഥ പറയേണ്ട കാര്യമില്ല പാവപ്പെട്ടവന് ഒരു 5 സെന്റ് സ്ഥലം നികത്താൻ അനുമതിക്കായി മാസങ്ങൾ നീണ്ട് കയറി ഇറങ്ങുകയും അത് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ജനപ്രതിനിധികളും പഞ്ചായത്ത് അധികൃതരും അറിയാനായിട്ട് ഈ വൻ വില്ലാസും ഫ്ളാറ്റുകളും പണിയാൻ ഇവൻ അറിയാതെയാണോ ഇത് അനുമതി കൊടുത്തത് എന്ന് അന്വേഷിക്കേണ്ട കാര്യമാണ് കാരണം ഈ വില്ലാസും ഫ്ളാറ്റുകളും വന്നതിന്റെ പേരിൽ ദുരിതത്തിലാവുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ് സാധാരണ ജനങ്ങൾക്ക് ഇവിടെ ദുരിതത്തിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല ഇന്നത്തെ ഗവൺമെന്റ് അതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇന്ന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂട്ടിപ്പിടിച്ച് ഒരു ദിവസം കണ്ടിന്യൂ മഴ പെയ്താൽ വീടിന്റെ അകത്തേക്ക് വെള്ളം കയറുന്ന ദാരുണമായ അവസ്ഥയാണ് ദാരുണമായ നേർ കാഴ്ചയാണിത്